സായ് ശങ്കറിനെ അടുത്ത തിങ്കളാഴ്ച 18-ാം തീയതി രഹസ്യമൊഴിയെടുക്കാൻ തീരുമാനമായിരിക്കുന്നു. സായ് ശങ്കർ കോടതി നടപടികൾക്ക് ശേഷം ഇപ്പോൾ റിപ്പോർട്ടർ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സായ് ശങ്കർ നമസ്കാരം. സായ് ശങ്കർ, എന്താണിന്ന് കോടതിയിൽ പറഞ്ഞത്? പ്രൊട്ടക്ഷനാണ് ബേസിക്കലി ആവശ്യപ്പെട്ടത്. കാരണം തീർച്ചയായിട്ടും ഇത്രയും ദിവസമായിട്ട് പല കാര്യങ്ങളാൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ADGP മുമ്പാകെ സറണ്ടർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം നമുക്കൊരു ലീഗൽ റെമഡി കിട്ടുന്നില്ല. നമ്മൾ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് ബലിയാടാവുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഒരു പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്ന? ആരിൽ നിന്നാണ് താങ്കൾക്ക് ഭീഷണി? ഭീഷണി എന്ന് പറഞ്ഞാൽ സാർ, ഞാൻ ഒരുപക്ഷെ ഞാൻ എൻ്റെ പറയാനുണ്ടാവുന്ന കാര്യങ്ങൾ അത് ഇതിൽ എതിർകക്ഷിയായിട്ട് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് പറയാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ഈ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് 164 എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തുന്നത് അല്ലേ? അതിന് തയ്യാറായിട്ടാണ് അവിടെ എത്തുന്നത്? അല്ല, പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത് ബെയിലിന്റെ ആവശ്യത്തിന്. താങ്കള് കഴിഞ്ഞ ദിവസം ADGP ശ്രീജിത്തിന് മുമ്പാകെ തിരുവനന്തപുരത്ത് സറണ്ടർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എറണാകുളത്ത് എത്തിച്ചു. എറണാകുളത്ത് നിന്ന് ആലുവ കോടതിയിലേക്ക് പോയി. അപ്പൊ താങ്കളുടെ മനസ്സിൽ 164 എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ. എന്തുകൊണ്ടാണ് മജിസ്ട്രേറ്റ് എടുക്കാതിരുന്നത്? മജിസ്ട്രേറ്റ് ഞാൻ എനിക്ക് പ്രൊട്ടക്ഷൻ കാര്യം പറഞ്ഞപ്പോൾ പോലും അത് എന്താണോ ഒരു കോടതിയിൽ നിന്നും എനിക്കറിയില്ല. ഇനി അത് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയതാണോ എന്ന്. പക്ഷെ ആ ഒരു ഇതിലല്ല എനിക്ക് തിരിച്ച് റെസ്പോൺസ് കിട്ടിയത്. കോടതി താങ്കൾ ആവശ്യപ്പെട്ടിട്ട് പോലും 164 എടുത്തിരുന്നില്ല? അല്ല, 164 ഞാൻ ആവശ്യപ്പെട്ടായിരുന്നില്ല. ഇന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അതെ അതെ, അത് തീർച്ചയായിട്ടും എൻ്റെ അറിവിൽ തന്നെയാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ മജിസ്ട്രേറ്റ് എന്താണ് പറയുന്നത്? ഞാൻ നടന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ വളരെ അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞ സമയത്താണ് എന്നോട് മജിസ്ട്രേറ്റ് പറഞ്ഞില്ല അങ്ങനെ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ആരും ഒന്നും ചെയ്യുമൊന്നുമില്ല എന്ന്. മജിസ്ട്രേറ്റ് തന്നെ ഒരു ഗ്യാരണ്ടി പോലെ പറയുകയാണ് ചെയ്തത്. അല്ല, 164 എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് താങ്കളെ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഹാജരാക്കിയിട്ടുള്ളത്. പക്ഷേ മജിസ്ട്രേറ്റ് 164 എടുക്കാതിരിക്കുന്നതിനും 2 ആഴ്ച അപ്പുറത്തേക്ക് നീട്ടിവെക്കാനും എന്താണ് കാരണം? എനിക്കറിയില്ല സാർ എന്താ. 2 ആഴ്ച കഴിഞ്ഞിട്ടാണെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ ആക്ച്വലി അവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എൻ്റെ ഹെറാസ്മെൻറ്റ് പെൻഡിങ് ഒക്കെ ഉണ്ട്. അവർക്ക് അവിടെ നിന്ന് സ്റ്റേഷൻ ബെയിൽ തരുന്നതിനോട് കാരണം തികച്ചും അസംബന്ധമായ ഫാക്ട്സാണ് ഇതിനുള്ളിൽ ഈ ഹെറാസ്മെൻറ്റിലൊക്കെ നടന്നേക്കണത്. എനിക്കത് എൻ്റെ ഭാഗം പറഞ്ഞ് സത്യസന്ധമായുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കായിരുന്നു. എന്താണ് ഇതിൽ സംഭവിച്ചത്? പിന്നെ അവർക്കാണെങ്കിലും തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കുന്നതിനോടൊരു പരിധി ഉണ്ടാവും. പക്ഷെ പിന്നീട് ഞാൻ കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും ശ്രീ സാറിനെ പോലെയൊക്കെ അത്രയും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇത് സത്യസന്ധമായിരിക്കും, ഇതിലെന്താണ് ഇതിൻ്റെ ഫാക്റ്റ് എന്ന്. പിന്നെ അദ്ദേഹമാണ് വളരെ നല്ല രീതിയിലാണ് എനിക്ക് സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാരണം വെച്ചാൽ ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണോ സറണ്ടർ ചെയ്യണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിപ്പോയി. കാരണം എൻ്റെ മനസ്സിലുണ്ടായ എന്നെ എനിക്കും മനസ്സിൽ വെച്ച് വന്നേരം എന്നെ കിട്ടിയ കൈകാലം തല്ലി പിടിക്കും അല്ലെങ്കിൽ എൻ്റെ ജഡമായിരിക്കും കിട്ടുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോടതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആ ദിവസം മുതൽ പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് താങ്കളെ 164 വിധേയമാക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നാളേക്കല്ല മാറ്റിയത്, ഈ തിങ്കളാഴ്ചയുടെ അടുത്ത തിങ്കളാഴ്ച അല്ലേ? അത്രയും ദിവസം ഒരു ബ്രീത്തിങ് സ്പേസ് നൽകാനുള്ള കാരണം മജിസ്ട്രേറ്റ് തന്നെ ചോദിച്ചോ? താങ്കൾ പോലീസ് ഹറാസ്മെന്റിന് ഹർജി കൊടുത്തിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് പോലീസിന് 164 ഹാജരാക്കാനാവുക എന്ന ചോദ്യം പോലീസിനോട് മജിസ്ട്രേറ്റ് ചോദിച്ചോ? മജിസ്ട്രേറ്റ് അങ്ങനെയല്ല ചോദിച്ചത്. മജിസ്ട്രേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ പറയൂന്ന് പറയാണ് ചെയ്തത്. അതായത് അവിടെ ഹറാസ്മെന്റ് ഉള്ളതുകൊണ്ട് അല്ലേ, ഹറാസ്മെന്റ് അപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ പറയൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രൊട്ടക്ഷൻ ചോദിച്ചപ്പോൾ പോലും പറഞ്ഞു. അതെങ്ങനെയാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് അറിയുക നിങ്ങൾ ഹൈക്കോടതിയിൽ ഹറാസ്മെന്റ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന്? അറിയില്ല. പത്രത്തിലൂടെ അറിയാം, അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ വാർത്തയിൽ അറിയാം. അങ്ങനെ ടെലിവിഷനിലൂടെയും പത്രത്തിലൂടെയും വാർത്തയിലൂടെയാണോ മജിസ്ട്രേറ്റ് കോടതി കാര്യം മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതിന് ഉപരി ഞാൻ നേരിട്ടാണല്ലോ പറയുന്നത്. എൻ്റെ എനിക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ എങ്കിലും എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പൗരൻ. താങ്കൾ പറയുന്നത് താങ്കളുടെ ജീവന് ഭീഷണി ഉണ്ട് എന്നാണ്. ആ ജീവന് ഭീഷണിയുള്ള ഒരാൾ പെട്ടെന്ന് 164 നൽകാൻ വേണ്ടി കോടതിയെ സമീപിക്കുമ്പോൾ ഒരു ആശ്രയമാകേണ്ട കോടതി സാങ്കേതികത്വം കാണിച്ചിട്ട് വളരെ ദിവസങ്ങൾ തരികയാണ്. ഇത് താങ്കളെ യഥാർത്ഥത്തിൽ പ്രതിഭാഗത്തിന് ഒന്നുകൂടി സ്വാധീനിക്കാനുള്ള അവസരമായി കാണുന്നുണ്ടോ? അവസരം മാത്രമല്ല, ഇനി എന്താണ് വരും ദിവസം ഉണ്ടാവുക എനിക്കറിയില്ല. താങ്കളുടെ ജീവന് സുരക്ഷിതത്വ ഭീഷണിയുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ടാവും.
അത് എന്തുകൊണ്ടാണ് കോടതി പരിഗണിക്കാതിരുന്നത്? അതെനിക്കറിയില്ല സാർ. ഇപ്പൊ കോടതികൾ പരിഗണിക്കുന്നില്ലല്ലോ, ഇപ്പൊ കോടതികൾ ആവശ്യപ്പെടുന്നല്ലോ പരിഗണിക്കുന്നത്, എനിക്ക് തോന്നിയത്. അപ്പൊ ഇക്കാര്യത്തിൽ ഇനി ഒരു റിവ്യൂ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉടനെ തന്നെ താങ്കൾക്ക് ഈ 164 നൽകേണ്ടതുണ്ട് എന്ന്, കാരണം താങ്കളുടെ ജീവന് ഭീഷണിയുണ്ട് എന്നു മാത്രമല്ല അവർ വീണ്ടും താങ്കളെ സമീപിക്കാം, അല്ലെ? ദിലീപും സംഘവും വീണ്ടും താങ്കളെ സമീപിക്കാം. തീർച്ചയായും സമീപിക്കാം, തീർച്ചയായിട്ടും സമീപിക്കാമല്ലോ. അത് സമീപിക്കല് മാത്രമല്ല, ഇനിയിപ്പോ ഈ രണ്ടാഴ്ച സമയം എങ്ങനെയാണ് നീങ്ങി പോവാന്നറിയില്ല. താങ്കൾക്ക് വളരെ വേഗത്തിൽ 164 കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്? അതെ.